വെട്ടിക്കുറച്ച ബോണസ് പുനഃസ്ഥാപിക്കുക, വേതന വർധനവ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 10,000-ത്തിലധികം സ്ത്രീകൾ ഉൾപ്പെടെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ നടത്തുന്ന സമരം ഇന്ന് 9-ാം ദിനം. സമരവേദിയിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഇതിനനുബന്ധമായി സമരം ഒത്തുതീർക്കുന്നതിന് ആവശ്യമായ ഫോർമുലകൾ രൂപപ്പെടുത്താൻ കൊച്ചിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുന്നു. ഇപ്പോൾ മൂന്നാറിലെ സമരവേദിയിൽ നിന്നും സാലി മുഹമ്മദ്. സാലി, 9-ാം ദിനം 10,000-ത്തിലധികം സ്ത്രീകൾ, സമരവേദിയിലെ ഇപ്പോഴത്തെ ചിത്രം എങ്ങനെ? പ്രദീപ്, ഇപ്പോഴത്തെ ചിത്രം അങ്ങേയറ്റം പിരിമുറുക്കം നിറഞ്ഞതാണ്. കാരണം കൊച്ചിയിൽ നടക്കുന്ന ചർച്ചയുടെ ഫലം എന്താകും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാവിലെ മുതൽ ഈ സമരമുഖത്തെത്തിയിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ. ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നൊരു തീരുമാനം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണവർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ്റെ സാന്നിധ്യം വലിയ ആവേശം ഈ തോട്ടം തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. രാവിലെ ഏതാണ്ട് 11 മണിയോടെ VS സമരപ്പന്തലിലെത്തിയതാണ്. ഇപ്പോഴും VS ഈ സ്ത്രീ തൊഴിലാളികൾക്കൊപ്പം ഇരിക്കുകയാണ്. അദ്ദേഹം രാവിലെ പ്രഖ്യാപിച്ചത്, നിങ്ങളുടെ ആവശ്യം പരിഹരിച്ചു എന്ന വാർത്ത വരുന്നതുവരെ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നാണ് VS പറഞ്ഞത്. വലിയ ആവേശത്തോടെ തൊഴിലാളികൾ ഇത് ഏറ്റിരിക്കുന്നു. അവരും VSനൊപ്പം ഇരിക്കുന്നു. ഒപ്പം തൊട്ടടുത്ത സമരപ്പന്തലിൽ ദേവികുളം MLA S രാജേന്ദ്രൻ സമരത്തിലിരിക്കുന്നുണ്ട്. അദ്ദേഹം 2-ാം ദിവസം പൂർത്തിയായിരിക്കുന്നു നിരാഹാരം. അദ്ദേഹത്തെ അല്പം മുമ്പും ഡോക്ടർമാർ പരിശോധിച്ചു. ഏതായാലും തൽക്കാലം ആരോഗ്യനില തൃപ്തികരമാണ് എന്നും അദ്ദേഹം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ എത്തിയ മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായ ഒരു അനുഭവമാണ്. അവർ ഈ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനായി ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഇത്രയും ദിവസം, ഞങ്ങൾ 9 ദിവസമായി ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് മഹിളാ കോൺഗ്രസ് നേതാക്കൾ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ളവരെ ഇവർ സമരമുഖത്തു നിന്ന് ഇറക്കിവിട്ടു. RMB നേതാവ് രമയെ ഇറക്കിവിട്ടു. ഒപ്പം അതുമാത്രമല്ല, മന്ത്രി ജയലക്ഷ്മി ഇവിടെ ഇവരുമായി ചർച്ചയ്ക്കായി എത്തി. ജയലക്ഷ്മിയുടെ മുന്നിൽ ഇവർ പരാതികളുടെ പാണ്ടക്കെട്ടഴിച്ചു. ഒട്ടേറെ പേർ രോഷാകുലരായി മന്ത്രിയോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു. ഇപ്പോഴും മന്ത്രി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും അത്യന്തം സങ്കീർണമായ സാഹചര്യമാണ്. ഇന്ന് ഇവർക്ക് അനുകൂലമായൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സമരം ഏത് തലത്തിലേക്ക് നീങ്ങും എന്നത് ഇപ്പോൾ പറയാനാവാത്ത അവസ്ഥയാണ്. പ്രദീപ്, സാലി, ഈ 10,000-ത്തിലധികം സ്ത്രീകളുടെ സമരം, അത് ഇന്നലെ 5 മണിയോടെ അവസാനിച്ചിരുന്നുവെങ്കിൽ ഈ സന്ധ്യയ്ക്കും അത് തുടരുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ സമരത്തോട് പുലർത്തുന്ന നിലപാടെന്താണ്? അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും. സാലി, യെസ്, 10,000-ത്തിലധികം സ്ത്രീ തൊഴിലാളികൾ, തോട്ടം മേഖലയിലെ തൊഴിലാളികൾ മൂന്നാറിൽ സമരം നടത്തുന്നു. സമരമുഖത്ത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നു തന്നെ ഒത്തുതീർപ്പുണ്ടാകണമെന്ന് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ CPIM ഇക്കാര്യം ആവശ്യപ്പെട്ടു. ഇന്ന് സമരം ഒത്തുതീർത്തില്ലെങ്കിൽ ഈ സമരം CPIM ഏറ്റെടുക്കുമെന്നും CPIM പ്രഖ്യാപിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് VM സുധീരൻ ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ടെലിഫോണിൽ ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ന്യായയുക്തമാണ്, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ ശ്രമിക്കണം, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഇന്നു തന്നെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇതിനോട് അനുബന്ധമായി കൊച്ചിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. മൂന്നാറിൽ 10,000-ത്തിലധികം വരുന്ന സ്ത്രീ തൊഴിലാളികൾ അവകാശ പോരാട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമരക്കാരെ ഇന്ന് അഭിസംബോധന ചെയ്യുകയും ഇപ്പോഴും സമരക്കാരോടൊത്ത് അവർക്ക് അനുഭാവം പ്രകടിപ്പിച്ച് സമരപ്പന്തലിൽ തുടരുകയും ചെയ്യുന്നു. ഈ സമരം തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, അത് എത്രമാത്രം നീതിയുക്തമുള്ളതാണ്, കണ്ണൻദേവൻ പ്ലാന്റേഷൻ പ്രതിനിധികൾ ഇത് അംഗീകരിക്കുന്ന തരത്തിലേക്ക് വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായി ഉയരുമ്പോൾ തന്നെയും സമ്മർദ്ദവും ഇക്കാര്യത്തിൽ സർക്കാർ ഏറെ നേരിടുന്നുണ്ട്. ഇന്നു തന്നെ സമരം അവസാനിപ്പിക്കാൻ ഇതിനനുബന്ധമായ ചർച്ചകൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. അവസാനവട്ട ചർച്ചകൾക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് നേതൃത്വം നൽകുന്നു. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും. ഡാനി, ഇന്ന് എത്രയൊക്കെ ഘട്ടങ്ങളായിട്ടായിരുന്നു ചർച്ച, ആരൊക്കെ പങ്കെടുത്തു? ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ ആ സ്റ്റേജിലേക്ക് ചർച്ച വളരുകയും അവിടേക്ക് എത്തുന്ന തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇക്വേഷൻ, സമവാക്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ പോയ സമയത്തെ ചർച്ചകൾക്ക് അടിസ്ഥാനമായി?
ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ചർച്ചകളുടെ ഏതാണ്ട് അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. ഇന്ന് രാവിലെ ട്രേഡ് യൂണിയനുകൾ, അതിനുശേഷം കമ്പനി മാനേജ്മെന്റ് പ്രതിനിധികൾ, പിന്നീട് സമരം നടത്തുന്ന തൊഴിലാളികളുടെ പ്രതിനിധികൾ എന്നിവരുമായിട്ടാണ് മന്ത്രി ഷിബു ബേബി ജോൺ മാര്യാടൻ മുഹമ്മദും ചർച്ച നടത്തിയത്. ഇതിന്റെ ഒരു ആശയങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച എറണാകുളം ഗസ്റ്റ് ഹൌസിൽ തുടങ്ങിയിട്ടുള്ളത്. ഇത് ആദ്യം മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നത് കണ്ണൻദേവൻ കമ്പനിയുടെ പ്രതിനിധികളുമായിട്ടാണ്. കാരണം നിലവിലുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ആശയങ്ങൾ, നിലവിലുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പാക്കേജ് ആദ്യം അംഗീകരിക്കേണ്ടത് കണ്ണൻദേവൻ കമ്പനി പ്രതിനിധികൾ തന്നെയാണ്. അവരത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നീട് മറ്റ് തടസ്സങ്ങൾ ഇതിനില്ല. കാരണം കമ്പനിയാണ് ഇതിന്റെ തുക നൽകേണ്ടത്, ബോണസ് അടക്കമുള്ള കാര്യങ്ങളിൽ അവരാണ് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതും നൽകേണ്ടതും അവർ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അവരാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ മാനേജ്മെന്റുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ച അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, ജോയ്സ് ജോർജ്, ബിജുമോൾ MLA തുടങ്ങിയവരടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനോടാണ് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നത്. ഇതിനുശേഷമായിരിക്കും തൊഴിലാളികളുടെ പ്രതിനിധികളോട് ചർച്ച നടത്തുക. ലഭ്യമാകുന്ന ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് സമരം അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക്, ചർച്ചകൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് എന്ന് തന്നെയാണ്. കാരണം ബോണസ് സംബന്ധിച്ച ചർച്ചകൾ മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് 20% തൊഴിലാളികൾ ഉന്നയിച്ചിരുന്നെങ്കിൽ 10% നൽകാം എന്ന് നേരത്തെ തന്നെ ഒരു ധാരണ കമ്പനി മുന്നോട്ട് വെച്ചിരുന്നു. ഇത് നിലവിലുള്ള നിയമങ്ങളുടെയും അത് ബോണസ് ആക്ടിന്റെയും എല്ലാം ഒരു അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. ഇപ്പോഴത് നമുക്ക് ലഭിക്കുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം നൽകിയിരുന്ന 19% ബോണസ്, ആ ബോണസ് തന്നെ ആ ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്തിക്കൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിനൊരു ഫോർമുല ഉരുത്തിരിയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു 19% ബോണസ് നൽകുകയല്ല. കാരണം അതിനൊരു നിയമപ്രാബല്യത്തിന്റെ കൂടി ഒരു തടസ്സമുണ്ട്. കാരണം അതിന് അത്രയും പ്രോഫിറ്റിന്റെ കിട്ടിയിട്ടില്ല എന്ന കമ്പനി പറയുമ്പോൾ നിലവിൽ 10% ബോണസായി നേരത്തെ പറഞ്ഞതുപോലെ നൽകുകയും 9%, അതൊരു സമാശ്വാസ തുക അല്ലെങ്കിൽ എസ്കലേഷൻ ആ വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് അതിന് ഒരു സാങ്കേതികത, അത് ഏതിൽ നൽകണം എന്നത് അത് ഒരു സാങ്കേതികത മാത്രമാണ്. അങ്ങനെ നൽകിക്കൊണ്ട് 19% എന്ന കഴിഞ്ഞ വർഷത്തെ ഒരു പാക്കേജ് അതേപടി നിലനിർത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് നൽകാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നിർബന്ധമായ ചർച്ച പുരോഗമിക്കുന്നത്. ഈ രീതിയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അത്തരമൊരു തുക നൽകിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ 19% തന്നെ നിലനിർത്തിക്കൊണ്ട് 10% ബോണസും 10% എസ്ക്രേഷ്യ എന്ന രീതിയിൽ ഇത്തവണ അങ്ങനെ മാറ്റിക്കൊണ്ട് തൊഴിലാളികൾക്ക് തുക നൽകിക്കൊണ്ട് ചർച്ച അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. ആ രീതിയിൽ തൊഴിലാളികൾ വഴങ്ങുമെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഡാനി, അത്തരമൊരു സ്റ്റേജ് ആണെങ്കിൽ കണ്ണൻദേവൻ പ്ലാന്റേഷന്റെ അവരുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ ചർച്ച സമാപിച്ചു എന്നാണെങ്കിൽ ഫലത്തിൽ ചർച്ച കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു ഇക്വേഷൻ രൂപപ്പെട്ടിരിക്കുന്നു. ഇനി തൊഴിലാളികൾ അവർ അംഗീകരിക്കുക എന്ന തലത്തിലേക്ക് ചർച്ച കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ വരുമ്പോൾ ഈ പാക്കേജും അത് അംഗീകരിക്കുന്നു തൊഴിലാളികൾ എന്നുള്ള ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനയും ഉണ്ടാകും. തീർച്ചയായും തീർച്ചയായും പ്രദീപ്, ഇത് അവസാന ഘട്ടത്തിലാണ്. ഏതാണ്ട് ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ മൂന്നാർ സമരം, 9 ദിവസം നീണ്ട മൂന്നാർ സമരത്തിന്റെ ഒരു അവസാന ചിത്രം നമുക്ക് ലഭ്യമാകും. ഇത് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതാണ്ട് മാനേജ്മെന്റ് പ്രതിനിധികളുമായുള്ള ചർച്ച കഴിഞ്ഞിരിക്കുന്നു. അവരേതാണ്ട് ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി തൊഴിലാളി സംഘടനാ നേതാക്കൾ, അംഗീകരിക്കപ്പെട്ട ട്രേഡ് യൂണിയനുകളുമായാണ് ഈ ഘട്ടത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് കഴിയൂ. അവരുടെ ഒരു തീരുമാനം ഇതെല്ലാമാണ് തൊഴിലാളി സമരം ചെയ്യുന്ന തൊഴിലാളി പ്രതിനിധികളെ അറിയിക്കാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവന ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ അരമണിക്കൂറിനകം വരേണ്ടതുണ്ട്. ഡാനി, മൂന്നാറിൽ രാഷ്ട്രീയപരമായ തീച്ചൂടാണ് മൂന്നാറിലെ സമരവേദിയും ഇടുക്കി മൊത്തത്തിലും. കൊച്ചി എങ്ങനെയായിരുന്നു ഈ സമ്മർദ്ദം? ഈ ചർച്ചകളിലേക്ക് അവിടുത്തെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നിരുന്നുണ്ടോ? എത്രമാത്രം സമ്മർദ്ദമായിരുന്നു രാഷ്ട്രീയപരമായ മൂന്നാറിലെ സമ്മർദ്ദം ഈ ചർച്ചാവേദിയിലേക്ക് പകരുന്ന തരത്തിലേക്ക്? എന്തെങ്കിലും സൂചനകൾ മാധ്യമപ്രവർത്തകർക്ക് അവിടെ ലഭിച്ചിരുന്നു? പ്രദീപ്, മൂന്നാറിൽ അനുഭവിക്കുന്ന ഒരു സമരത്തിന്റെ ചൂട് അല്ലെങ്കിൽ മൂന്നാറിൽ അനുഭവിക്കുന്ന ആ ഒരു സമരത്തിന്റെ തീക്ഷ്ണത തന്നെ കൊച്ചിയിലും സമര ചർച്ച നടക്കുന്ന കൊച്ചിയിലും അതേ തോതിൽ തന്നെയായിരുന്നു. കാരണം ഇതിന്റെ ഒരു സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം അല്ലാതെയും തന്നെ ഏറെ ഏറ്റുവാങ്ങുന്നുണ്ട് കൊച്ചി. ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ച 11 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു മാരത്തോൺ ചർച്ചകൾക്ക് ഇന്ന് കൊച്ചി വേദിയാവുകയായിരുന്നു.
ഈ തൊഴിലാളികൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധ സമരവും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രകടനവുമായി എത്തിയിരുന്നു. ഡിവൈഎഫ്ഐയുടെ ഒരു നിലപാട് തന്നെ ഇന്ന് ഈ ചർച്ചകൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ, തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കണ്ണൻദേവൻ പ്രതിനിധികളെ ഇവിടെ ഗസ്റ്റ് ഹൌസിൽ ഉപരോധിക്കുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെ അവർ നിൽക്കുകയാണ്. അവരുടെ ഒരു സമരം, അവരുടെ ഒരു പ്രതിഷേധ പ്രകടനവും പുറത്ത് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും അഭിവാദ്യങ്ങൾ, സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാർ അനുഭവിക്കുന്ന അത്രയും തന്നെ ഒരു സമര തീക്ഷ്ണത തന്നെയാണ് കൊച്ചി ഇതിന്റെ ഒരു ചർച്ച നടക്കുന്ന ഇടവും തൊഴിലാളികൾക്ക് പിന്തുണയുമായും എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ എന്തുമാത്രം ഇതിലൊരു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മൂന്നാറിന്റെ സമരം രാഷ്ട്രീയത്തിന്റെ ഒരു മുഖത്തേക്ക് മാറുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ സമ്മർദ്ദം ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളിലും പ്രകടമായിരുന്നു. കാരണം ഇത് ഏത് വിധേയനെയും ഇത് ചർച്ച ഇന്നത്തുകൊണ്ട് അവസാനിപ്പിക്കുക എന്നതുണ്ട്. കാരണം കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ, സിപിഎമ്മിന്റെ ഉന്നതരായ നേതാക്കൾ, വി എസ് അടക്കമുള്ള നേതാക്കൾ സമരരംഗത്ത് സജീവമാകുകയും അവർക്ക് പിന്തുണ അവർ ആ സമരരംഗത്ത് തങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള രീതിയിൽ വലിയൊരു ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു രാഷ്ട്രീയത്തിന്റെ കോണിൽ കൂടി ഇത് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏത് വിധേയനെയും ഇത് അവസാനിപ്പിക്കുക എന്ന ഒരു നിശ്ചയം തന്നെ, അങ്ങനെയൊരു നിർദ്ദേശം തന്നെ തുടക്കം മുതൽ തന്നെ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനൗപചാരിക ചർച്ചകൾ തുടങ്ങിയതിനു ശേഷം ഷിബു ബേബിജോൺ പറഞ്ഞത് ഇന്ന് ശുഭദിനമാണ്, ഇത് അവസാനിക്കുമെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. അവർ തീരുമാനിച്ചതുപോലെ തന്നെ ഇത് സമവായങ്ങളിലേക്ക് എത്തുന്നു, മൂന്നാർ സമരം അവസാനിക്കുന്ന ഒരു സൂചനകളിലേക്ക് എത്തുന്നു. അത് ഇപ്രകാരമാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷത്തെ ബോണസ് അത് നിലനിർത്തിക്കൊണ്ട് ആ രീതിയിലേക്ക് പോകുന്നു. അതിന്റെ ഒരു പ്രഖ്യാപനം, ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് രണ്ട് ഘട്ട ഒരു ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട്. ട്രേഡ് യൂണിയൻ ചർച്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നു. ഇതിനുശേഷം ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രി സമരം മുഖ്യമന്ത്രി അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. യെസ്, കൊച്ചിയിലെ സമരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചുരുങ്ങിയ മിനിറ്റുകളിൽ തന്നെ ഇതിന്റെ ഒരു ഫലം, പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഡാനി പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. മൂന്നാർ ഇതിനോട് ഏതു തരത്തിൽ പ്രതികരിക്കും? മൂന്നാറിൽ 10,000-ത്തിലധികം വരുന്ന സ്ത്രീ തൊഴിലാളികളുടെ സമരം വളരെ ശക്തമായി പുരോഗമിക്കുമ്പോൾ സാലി മുഹമ്മദ് സമരവേദിയിൽ നിന്നും, സാലി, ഡാനി കൊച്ചിയിലെ ചർച്ചാവേദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ചർച്ചാവേദി രാവിലെ മുതൽ രാഷ്ട്രീയ ചൂടിലാണ്, അത് ചർച്ചയെയും പ്രതിഫലിച്ചിട്ടുണ്ട്. സാങ്കേതികമായി പറഞ്ഞാൽ ധാരണ രൂപപ്പെട്ടിരിക്കുന്നു, ചർച്ച അവസാനിച്ചിരിക്കുന്നു, ഇനി ചില സ്റ്റേജുകൾ മാത്രം. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം. കൊച്ചി മൂന്നാർ സമരവേദി എത്രമാത്രം തീക്ഷ്ണമാണ് ഈ നിമിഷത്തിൽ? ആരുടെയെല്ലാം സാന്നിധ്യം അവിടെയുണ്ട്? പ്രദീപ്, അങ്ങേയറ്റം പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് മൂന്നാർ സമരമുഖം. കാരണം കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ സമരക്കാരനും, ഇവിടുത്തെ മറ്റുള്ളവരും, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ. കാരണം എന്താണ് കൊച്ചിയിൽ നിന്നുള്ള വാർത്ത എന്നത് സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമരം ഒത്തുതീർപ്പാകും എന്ന പ്രതീക്ഷ ഇവരിൽ അവശേഷിക്കുന്നുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ ചിലതെങ്കിലും, ബോണസെങ്കിലും അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണിവർ. അതിന് തയ്യാറാവാത്തൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ചർച്ച പോസിറ്റീവായി സമാപിക്കാത്ത സാഹചര്യമുണ്ടായാൽ അതിസങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക് നീങ്ങും. ഏതായാലും വി എസ് അച്യുതാനന്ദൻ, പ്രതിപക്ഷ നേതാവ്, ഇവിടെ സമരക്കാർക്കൊപ്പമുണ്ട്. അദ്ദേഹം രാവിലെ മുതൽ 11 മണിയോടെ ഇവിടെ എത്തിയതാണ്. അദ്ദേഹം ഇതുവരെയും സമരക്കാർക്കൊപ്പം ഇരിക്കുകയാണ്. അതിസങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 5 മണിയോടുകൂടി സമരം, അതാത് ദിവസത്തെ സമരങ്ങൾ അവസാനിപ്പിച്ച് ലയങ്ങളിലേക്ക് മടങ്ങിയിരുന്നു ഈ സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ. അതോടുകൂടി അന്നത്തെ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു പതിവ്. ഇന്നിപ്പോൾ നമുക്ക് കാണാം, ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരമുഖത്ത് ഒരു വാർത്തയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് പോസിറ്റീവായൊരു വാർത്തയാകണമേ എന്ന ഒരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. കാരണം കഴിഞ്ഞ 8-9 ദിവസങ്ങളായി ഇവർക്ക് ജോലിയോ കൂലിയോ ഇല്ല, അരപ്പട്ടിണിയിലാണ് ഇവർ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന ഭക്ഷണപ്പൊതികളാണ് ഇവരുടെ അന്നത്തെ ആഹാരം. അതായത് അങ്ങേയറ്റത്തെ സങ്കീർണമായൊരു സാഹചര്യം, ഏതൊരു സമരമുഖത്തും ദൃശ്യമാകാവുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ സാഹചര്യം എന്ന് വിശേഷിപ്പിക്കാം. അതിവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും അതീവ സമ്മർദ്ദത്തിലാണ്. ഈ സമരം, ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഈ സമരത്തിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും, അതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഇവർ അലട്ടുന്നുണ്ട്. ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവരും ഈ വിഷയം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവർ വളരെ പ്രകോപിതരായി ഇവിടെ നിൽക്കുന്നു. മുദ്രാവാക്യം വിളികൾ പോലുമില്ല, ഒരുതരം നിശബ്ദതയിൽ ഇവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രദീപ്, യെസ്, സമരത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരുപക്ഷേ അവസാന നിമിഷങ്ങളിലൂടെ മൂന്നാർ കടന്നു പോകുമ്പോൾ
ചർച്ചയും അതേ രീതിയിൽ തന്നെയാണ് കൊച്ചിയിൽ പോകുന്നത്. അവസാന നിമിഷത്തിലേക്ക് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യും. മൂന്നാറും കൊച്ചിയും അതിസങ്കീർണമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ വരും വരായ്മകൾ പ്രഖ്യാപനം ഏതു തരത്തിലാകും? അതിനെ മൂന്നാർ എങ്ങനെയാവും സ്വീകരിക്കുക? തോട്ടം മേഖല, സംസ്ഥാനത്തെ തോട്ടം മേഖല എങ്ങനെയാവും സ്വീകരിക്കുക? വളരെ നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെ മൂന്നാറിലെ 10,000-ൽ അധികം വരുന്ന സ്ത്രീ തൊഴിലാളികളുടെ സമരവേദി, തോട്ടം തൊഴിലാളികളുടെ സമരവേദി, ഒപ്പം കൊച്ചിയിലെ ചർച്ചാവേദിയും ഡാനി പോൾ ചർച്ചാവേദിയിൽ നിന്നും. ഡാനി, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു ചർച്ച അവസാനഘട്ടത്തിൽ. സാലി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ മൂന്നാറിലെ സമരവേദിയിൽ മുദ്രാവാക്യങ്ങൾ നിലച്ചിരിക്കുന്നു, അവർ പ്രതീക്ഷയിലാണ്. ശുഭാപ്തി വിശ്വാസമായ ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന്, അത്തരത്തിൽ സൂചനകൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമരം അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു ചർച്ചകൾ, സമരം സംബന്ധിച്ച ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള കാരണം നിലവിലെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതും. നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾ ഉയർത്തിയിരുന്ന രണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ബോണസ് സംബന്ധിച്ചൊരു പാക്കേജ് ആയിരുന്നു. മറ്റൊന്ന്, അവരുടെ ദിനവേതനം സംബന്ധിച്ചുള്ളതായിരുന്നു. ഇതിൽ ഇന്ന് സർക്കാർ സ്വീകരിച്ച അല്ലെങ്കിൽ നിയോഗിച്ച മന്ത്രിമാർ അടങ്ങുന്ന ഒരു ടീം ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ഒരു നിലപാടായിരുന്നത് ഇതിൽ ഇവരുടെ വേതനം സംബന്ധിച്ച ഒരു ചർച്ചകളിലേക്ക് ഇന്ന് നടക്കുന്ന ഇവിടെ നടക്കുന്ന കൊച്ചിയിൽ നടക്കുന്ന ചർച്ചകൾ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അത് പ്ലാന്റേഷൻ ലേബേഴ്സ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള അവരുടെ സിറ്റിംഗിൽ അവരുടെ ചർച്ചകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് നയപരമായി സാങ്കേതികമായും തീരുമാനമെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് അത് അത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയൂ എന്നുള്ളത് അവരെ വിശ്വാസത്തിലെടുക്കുകയായിരുന്നു. അത് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അവർക്കത് മനസ്സിലാകുകയും സംഘടനാ നേതാക്കൾ ഇത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വേതനം സംബന്ധിച്ച ചർച്ചകളിൽ നിന്ന് തൽക്കാലം കൊച്ചിയിൽ നടന്ന ചർച്ചകൾ ഇടം നേടിയില്ല. പിന്നീട് ഈ ബോണസ് സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു ഇതിവിടെ ചർച്ച ചെയ്തത്. അതിൽ ആദ്യം ഇതിൽ നിലപാട് എടുത്തത് 20% ബോണസായി 20% ബോണസായി കിട്ടിയ തീരു എന്നുള്ള തൊഴിലാളികൾ അവരുടെ നിലപാട് ചർച്ചകളിൽ ആവർത്തിച്ചു. അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നത് സംബന്ധിച്ച് കണ്ണൻ തേവൻ കമ്പനിയുടെ മാനേജ്മെന്റുമായി ആദ്യവട്ട ചർച്ചകളിൽ അവർ അത് ആരാഞ്ഞു. ഇത് നിയമപരമായി അവർക്ക് നൽകാൻ കഴിയുന്നതല്ല ഈ തുക എന്ന് വ്യക്തമാക്കുകയുണ്ടായി. കാരണം നിയമാനുസൃത കമ്പനി നഷ്ടത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു റേഷ്യോ അനുസരിച്ചുള്ള ഒരു രീതി, ഇത് അങ്ങനെയാണെങ്കിൽ അത് ഒരു ബോണസ് ആക്ട് പ്രകാരമുള്ള 8.3 എന്നുള്ള രീതിയിലേക്ക് തങ്ങൾക്ക് നൽകാൻ കഴിയുള്ളൂ. ഇത് ഒരു റൗണ്ട് ഓഫ് ചെയ്തുള്ള ഒരു 10% കമ്പനി ഓഫർ ചെയ്തിരുന്നത്, പക്ഷെ ആ തുകയ്ക്ക് വഴങ്ങില്ല എന്നുള്ള രീതി തന്നെ തൊഴിലാളികൾ വ്യക്തമാക്കിയിരുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്ത് തീരൂ എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ നീങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം അനുഭവിക്കുന്ന ഒരു വലിയ സമ്മർദ്ദമുണ്ട്. ഈ സമരം ഏത് വിധേനയും ഒത്തുതീർപ്പാക്കുക ഈ ദിവസത്തിന് അപ്പുറത്തേക്ക്, ഇതൊരു ഈ ദിവസം എന്നതൊരു ടൈം ബൗണ്ടായി തന്നെ തീർക്കേണ്ട ഘട്ടം, അത്തരം ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ തന്നെ ഇന്ന് തന്നെ സമരം അവസാനിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും, അതല്ലെങ്കിൽ സർക്കാരിന്റെ വക ഒരു സമ്മർദ്ദം, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സമ്മർദ്ദം കമ്പനിക്ക് മുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കമ്പനി തങ്ങളുടെ ആദ്യ നിലപാടുകളിൽ നിന്ന് കുറച്ച് അഴയുന്നു അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനങ്ങളോട് വഴങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നത്. തൊഴിലാളി സമരത്തോടെ തൊഴിലാളികളുടെ ആവശ്യങ്ങളോടെ കമ്പനി ഒടുവിൽ വഴങ്ങേണ്ടി വന്നൊരു നിലപാടിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് 20% എന്നുള്ള രീതിയിൽ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് 19%, അതായത് കമ്പനി ഓഫർ ചെയ്ത 10%, അതോടൊപ്പം തന്നെ 9% കൂടി നൽകുക ഇതിനോട്, അതായത് കഴിഞ്ഞ വർഷത്തെ ബോണസായ 19% തന്നെ തൊഴിലാളികൾക്ക് ബോണസായി നൽകുക എന്നുള്ളൊരു രീതിയിലേക്ക് ചർച്ചകൾ എത്തിയത്. ഇതിൽ 10% മാത്രമാണ് ബോണസായി നൽകാൻ നിയമപരമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന് അറിയിച്ചതോടെ 9% ഒരു സമാശ്വാസ തുക എക്സ്ക്ലേഷ്യ വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് കമ്പനിക്ക് നൽകാൻ കഴിയണമെന്ന രീതിയിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഒരു 19% കഴിഞ്ഞ വർഷത്തെ ബോണസായി നൽകിയ 19% തന്നെ നൽകുക എന്നുള്ള രീതിയിലേക്ക് വരുന്നത്, തൊഴിലാളികൾക്ക് ഇപ്പോൾ നൽകിയതിന് കൂടി 3,000 രൂപയെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക്, തൊഴിലാളികൾക്ക് നൽകുന്ന രീതിയിലേക്ക് എത്തുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ചകൾ മാറുന്നു. ഇത്
തൊഴിലാളികൾക്കും നിലവിൽ സ്വീകാര്യമായ ഒരു പാക്കേജാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനൊരു ഔദ്യോഗികമായ ഒരു വിശദീകരണം കൂടി നൽകേണ്ടതുണ്ട്. ഇപ്പോൾ കമ്പനി മാനേജ്മെന്റുമായുള്ള ചർച്ചകൾ കഴിഞ്ഞിരുന്നതിൽ ടാറ്റ പ്ലാന്റേഷൻസ് അഡ്വൈസർ സീതാമു, അതോടൊപ്പം തന്നെ ടാറ്റ എച്ച് ഡി ബി എം ഡി ആയ മാത്യു എബ്രഹാം തുടങ്ങിയ ഒരു ചർച്ചകൾ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ യൂണിയൻ നേതാക്കൾ, അംഗീകരിക്കപ്പെട്ട യൂണിയനുകളുടെ നേതാക്കൾ, ഐ എൻ ടി യു സി, സി എ ടി യു എ, എ ടി യു സി തുടങ്ങിയ യൂണിയനുകളുടെ നേതാക്കളും ഒപ്പം ജില്ലയിലെ ജനപ്രതിനിധികൾ ബിജുമോൾ എം എൽ എ, ജോയ്സ് ജോർജ് എം പി അടക്കമുള്ളവരോടൊപ്പം ചർച്ചകൾ നടത്തുകയാണ്. ഇവരെ കൂടി ഇത് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രതിനിധികൾ, അഞ്ച് പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടുകൂടി ഈ തീരുമാനങ്ങൾ വിശദീകരിക്കണം. ഏറ്റവും ഒടുവിലായി അവരോടാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി അവരോട് ചർച്ചകൾ നടത്തും. അതുകൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. പാക്കേജിന് അംഗീകാരമായി എന്നുള്ള രീതിയിലുള്ള ഒരു അറിയിപ്പായിരിക്കും മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാവുക എന്നാണ് നിലവിലെ സൂചനകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിഭ, ഏറ്റവും ശ്രദ്ധേയം ഒരു കാര്യം, ഇതിൽ ബോണസ് സംബന്ധമായ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ചർച്ചയിലേക്ക് വന്നത് എന്നത് തന്നെയാണ്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നാളെ വലിയ സമരങ്ങളിലേക്ക് നീളുവാനുള്ള പ്രശ്നങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നതുകൂടി ഓർക്കണം. രാഷ്ട്രീയപരമായി വളരെയധികം സമ്മർദ്ദം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അത് ഏത് വിധേനയും സമരം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലാളികൾ നേതാക്കളില്ലാതെ സമരം നടത്തുന്ന ഒരു രീതിയിലേക്ക് വല്ല ഒരു രീതിയിലേക്ക് സമരം മാറിയെങ്കിൽ പിന്നീട് സിപിഎം സമരം, സിപിഐഎം സമര രംഗത്ത് സമരമുഖത്ത് സജീവമാകുകയും കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുന്നു. വി എസ് അച്യുതാനന്ദൻ, പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് രാവിലെ മുതൽ തന്നെ സമരവേദിയിലെത്തുകയും ഈ സമയം വരെയും തൊഴിലാളികൾക്കൊപ്പം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ തുടരുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇതൊരു രാഷ്ട്രീയപരമായാണ് ഇതിനെ സർക്കാർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഏത് വിധേയനെയും അത്തരം ഒരു നീക്കങ്ങളിൽ നിന്ന് ഈ ഒരു അവസ്ഥയെ മാറ്റേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇത് സർക്കാരിന് വലിയ തിരിച്ചടി രംഗത്ത് ഉണ്ടാക്കുമെന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഏത് വിധേയനെയും സമരം അവസാനിപ്പിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ മുന്നിലുള്ള ഒരു പോംവഴി. അത് രാഷ്ട്രീയപരമായി തന്നെയായിരുന്നു സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയത്. കാരണം കഴിഞ്ഞ ദിവസം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചതോടുകൂടി സമരത്തിന്റെ ഒരു മുഖം മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. സമരം കൂടുതൽ രൂക്ഷമാവുന്നു, തങ്ങൾക്ക് വലിയ പിന്തുണയുമായി വലിയ പ്രസ്ഥാനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് കാര്യങ്ങൾ വരികയും ആ ഒരു ഘട്ടത്തിൽ സർക്കാർ ഉടനെ ചർച്ചകളിലേക്ക് വഴിമാറുകയായിരുന്നു. ഏത് വിധേയനെയും സമരം അവസാനിപ്പിക്കുന്ന നിർദ്ദേശം തന്നെയായിരുന്നു ഇന്ന് നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ മാരത്തോൺ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഇന്ന് കൊച്ചിയിലെ ഒരു കാലാവസ്ഥയും ഇത് സമ്മർദ്ദങ്ങളുടെ തന്നെയായിരുന്നു. കാരണം അകത്ത സമരം നടക്കുമ്പോൾ പുറത്ത് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ തൊഴിലാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും അവർ അത് തുടരുകയാണ്. ഇന്ന് ഉച്ച എത്തിയ പ്രവർത്തകർ ഇപ്പോഴും ഗസ്റ്റ് ഹൗസിനെ പുറത്ത് തമ്പടിച്ചിരിക്കുന്നു. അവർ ഈ സമരത്തിൽ സമവായം ഉണ്ടായില്ല എങ്കിൽ ഇന്ന് കണ്ണദേവൻ കമ്പനി മാനേജ്മെന്റിനെ അടക്കം ഇന്ന് ഗസ്റ്റ് ഹൗസിനെ ഉപരോധിക്കുമെന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സമരങ്ങളുടെ കൂടി ദിവസമായിരുന്നു കൊച്ചിയിലും. ഇന്ന് ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തൊഴിലാളികളുമായുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചർച്ച മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ആരംഭിക്കും. അതിനുശേഷം പ്രതീക്ഷിക്കുന്നത് പോലെ നേരത്തെ കിട്ടിയ സൂചനകൾ, അത് ലഭ്യമായ വിവരങ്ങളിൽ നിന്നുകൊണ്ട് ഈ സമരം അതിന്റെ ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷിബു ബേബിജോണിന്റെ നേതൃത്വത്തിൽ ആര്യർ മുഹമ്മദ് മന്ത്രിമാരായ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്രയും നേരം ചർച്ചകൾ പുരോഗമിച്ചതെങ്കിൽ ഇത് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങും, ഇത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു തോന്നലിൽ നിന്നാണ് മുഖ്യമന്ത്രി സ്ഥലത്തേക്ക് ചർച്ചാ വേദിയിലേക്ക് എത്തുന്നത്. നേരത്തെയുള്ള നിർദ്ദേശപ്രകാരം, നേരത്തെ അറിയിച്ചത് പ്രകാരം മുഖ്യമന്ത്രി യാതൊരു വിധത്തിലും ഈ ചർച്ചകളിലേക്ക് എത്തിയിരുന്നില്ല. തീർന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. മൂന്നാറിൽ രാഷ്ട്രീയപരമായ ഏതെങ്കിലും മുതലെടുപ്പിനൊരു സാധ്യത കൂടി ഉണ്ടെങ്കിൽ അതുകൂടി അവശേഷിപ്പിക്കുന്നതിൽ അതുകൂടി ചേർക്കുക എന്നൊരു ലക്ഷ്യം കൂടി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവസാന ഘട്ട പ്രഖ്യാപനത്തിലേക്ക് മുഖ്യമന്ത്രി നേരിട്ടെത്താൻ തന്നെ തീരുമാനിക്കുന്നത്. അല്പസമയത്തിനകം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 9 ദിവസം നീണ്ട ഒരു മൂന്നാർ സമരത്തിന് അവസാനം, മൂന്നാർ തോട്ടം തൊഴിലാളികളുടെ സമരത്തിന് അവസാനമാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഡാനി, അല്പസമയത്തിനകം അവിടെ നിന്ന് വളരെ നിർണായകമായ വാർത്തകൾക്കാണ് കേരളം കാത്തിരിക്കുന്നതും അതിന്റെ ആദ്യ സൂചനകൾ ഡാനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഡാനിയിലേക്ക് തിരികെ എത്താം. കോൺഗ്രസ് നേതാവ് പി എസ് സലീം
സലീം, ഡാനി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇനി മിനിറ്റുകൾ മാത്രം, അതിനിടയിൽ അന്തിമമായിട്ടുള്ള പാക്കേജ് അത് ഏതു തരത്തിലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. വളരെ ഒരു സമ്മർദ്ദത്തിലേക്ക് ഒരു സർക്കാരിന് പോകേണ്ടി വരിക. അതിനെ തുടർന്ന് മാരത്തൺ ചർച്ചകൾ, വൈകുന്നേരം വളരെ വൈകി മുഖ്യമന്ത്രി തന്നെ ആ ചർച്ചയിൽ പങ്കാളിയാവുക. ഏതു തരത്തിലാണ് ഈ സമരത്തെ സർക്കാർ അഭിമുഖീകരിച്ചത്? സർക്കാരിന്റെ നിലപാട് രൂക്ഷമായി വിമർശന വിധേയമാകുന്നുണ്ട് പല തലങ്ങളിൽ. സർക്കാരിന്റെ നിലപാട് മാത്രമല്ല വിമർശന വിധേയമായത്. എന്തായാലും ഇവിടെ ഡാനിയുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് മൂന്നാർ സമരത്തിന് ഒരു ശുഭകരമായ അന്ത്യമുണ്ടാവുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സമരത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് പോകാനുള്ള, അങ്ങനെ പോകുമ്പോൾ സ്വീകരിക്കേണ്ട ചില മുൻവിധികളുണ്ട്. ഒന്ന്, ഈ സമരം സർക്കാരിനെതിരായി തിരിച്ചിടാനുള്ള ഒരു ശ്രമം അതിദയനീയമായി പരാജയപ്പെട്ടു. പക്ഷെ അങ്ങനെ പരാജയപ്പെടുമ്പോഴും ഈ സമരത്തിൽ, ഈ സമരമുഖങ്ങളിൽ കാണുന്ന ഒരു അരാഷ്ട്രീയവാദം, അത് ഗവൺമെന്റിനെതിരെയാണെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെയാണെങ്കിലും അതിന്റെ പിന്നിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് വിലയിരുത്തപ്പെടേണ്ടത്. എന്തായാലും ഇവിടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കോട്ടയത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടാണ് എറണാകുളത്തേക്ക് പോയത്. അതിനു മുമ്പ് സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ, ഒന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണും പരിചയസമ്പന്നനായ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദും വളരെ സജീവമായ മാരത്തോൺ ചർച്ചകളിൽ കമ്പനി ഉടമകളുമായി തൊഴിലാളി പ്രതിനിധികളുമായി ഒക്കെ അഡ്വക്കേറ്റ് പി എസ് സലീം 10,000-ൽ അധികം വരുന്ന സ്ത്രീ തൊഴിലാളികൾ തെരുവിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 9 ദിനം. അത് ഒരു പ്രസക്തമായ കാര്യം. ഒറ്റ ദിവസം കൊണ്ടല്ല അവർ സമരമുഖത്തേക്ക് വന്നത്, അതിനു മുമ്പുള്ള ആവശ്യം. താങ്കൾ ഈ സൂചിപ്പിക്കുന്ന മെറിറ്റ് എല്ലാം ഒറ്റ ദിവസത്തെ രീതിയിൽ കൊച്ചിയിലേക്ക് വരുന്നു കേരള ഭരണകൂടം. അവിടെ എന്ത് അരാഷ്ട്രീയ വാദമാണ് ആ തൊഴിലാളികൾക്ക് മുന്നിൽ താങ്കൾ അടക്കമുള്ള നേതൃത്വത്തിനും നേതാക്കൾക്കും കെട്ടിവെക്കാനുള്ളത്? ഞാനടക്കമുള്ള കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഭിമുഖീകരിച്ചാണ് ഒരു നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിക്ക് ഒരു സമരമുഖത്ത് നിന്ന് ദയനീയമായി തിരിച്ചു പോകേണ്ടിയോ? ആ വിഷയം അതിന്റെ അർത്ഥത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ഇതിൽ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. ചൂണ്ടിക്കാണിക്കുന്നത് അഡ്വക്കേറ്റ് പി എസ് സലീം, 10,000-ൽ അധികം വരുന്ന സ്ത്രീകൾ, അവർ ഉയർത്തിയ വിഷയം, നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് 3,000-ലെ 10,000-ൽ അധികം തൊഴിലാളികളല്ല, സംസ്ഥാനത്തെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ. മൂന്നാർ സമരം മറ്റു ഘട്ടങ്ങളിൽ, മറ്റു ഘടകങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തോട്ടം മേഖലകളിലൊക്കെയും ഇത് ബാധിക്കാൻ പോകുന്നു. നാളെ മുതൽ വയനാട്ടിൽ അതിൻ്റെ അനുരണനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ വിഷയം ഇന്ന് താങ്കൾ പറയുന്ന ഈ പ്രഗത്ഭർ ഒരു മേശയ്ക്ക് ചുറ്റും വരാൻ ഒറ്റ ദിവസത്തേക്ക് കാരണമായി, ഒരു സമ്മർദ്ദമുണ്ട് എന്നുള്ള വിമർശനമുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടുണ്ടായി? KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ വിളിച്ചു പറയേണ്ടി വന്നു ഇന്ന് തന്നെ സമരം ഒത്തുതീർക്കണമെന്നുള്ള കാര്യത്തിലേക്ക്. ഒരു സർക്കാർ, ഒരു തൊഴിൽ വകുപ്പ് ആ ഒരു അവസ്ഥയിലേക്ക് പോവുക എത്ര ദയനീയമാണ് എന്ന് സുഗതകുമാരി ടീച്ചർ അടക്കമുള്ളവർ പീപ്പിൾ ടിവിയിലൂടെ വിമർശിക്കുകയുണ്ടായി. അല്ലെ, ഞാൻ സമ്മതിക്കുന്നു. ഒരു മൂന്നാറിലെ ഇഷ്യൂ വളരെ ബേണിംഗ് ഇഷ്യൂ ആണ്. അതിന്റെ ഒരു സമാനതയില്ലാത്ത സമരരീതിയുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ സമരരംഗത്തിറങ്ങിയ ഒരു സമീപകാല ഒരു സമരമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ സമരം ഗവൺമെന്റും തൊഴിലാളികളും തമ്മിലല്ല, കേരളത്തിലെ പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും അതിന്റെ അനുരണങ്ങൾ വയനാട്ടിലുണ്ടായി അല്ലെങ്കിൽ മറ്റു മേഖല ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ഞാൻ അത് ആ തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് പ്ലാന്റേഷൻ മേഖലയിൽ കാലാകാലങ്ങളായി തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരുപാട് നൊമ്പരങ്ങൾ, ഒരുപക്ഷെ അത് മൂന്നാറിലായിരിക്കും അതൊരു പൊട്ടിത്തെറിച്ചത്. പക്ഷേ ഇത് ഇവിടെ സൂചിപ്പിച്ച ഒരു, അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ദിശ മറിച്ചുള്ള ശ്രമിക്കുന്ന ഒരു സാഹചര്യം, ഇത് ഗവൺമെന്റും തൊഴിലാളികളും തമ്മിലുള്ള ഒരു പ്രശ്നമായി മാത്രം അതിനെ അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ, അത് അങ്ങനെ കാണാൻ ശ്രമിക്കുന്നവരുടെ ഒരു താങ്കൾ അത് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇത് ആരുടെ പ്രശ്നമാണ്? 10,000-ൽ അധികം തൊഴിലാളികൾ അവരുടെ അവകാശ പോരാട്ടം നടത്തുന്നു. അതിന്റെ മറ്റൊരു മുഖത്ത് കണ്ണൻ ദേവൻ പ്ലാന്റേഷനാണ്. കണ്ണൻ ദേവൻ പ്ലാന്റേഷന്റെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിനെതിരെ തൊഴിലാളികൾ സമരത്തിൽ വന്നാൽ അത് സർക്കാരിന് അതിൽ പങ്കില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തിനാണ് ഒരു തൊഴിൽ വകുപ്പ്? ആ ചോദ്യം പീപ്പിൾ ടിവിയിലൂടെ അല്പം മുമ്പ് റോയ് കെ പൗലോസും ഉയർത്തുകയുണ്ടായി. അത് സർക്കാർ, കണ്ണൻ ദേവൻ കമ്പനി ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള ഒരു തീർച്ചയായിട്ടും ഒരു സമരത്തില് സംസ്ഥാന മന്ത്രിസഭയ്ക്കും സംസ്ഥാന തൊഴിൽ വകുപ്പിനും
തീർച്ചയായിട്ടും അതിൽ കൺസേൺഡ് ആണ്. പക്ഷെ ഒരു ഗവൺമെന്റിന് ഒരു ജിയോയുടെ സർക്കാർ ഉത്തരവിലൂടെ ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല തൊഴിലാളി അല്ലെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങളിലേക്കുള്ള മാനേജ്മെന്റിന്റെ സമീപനവും ആ രീതിയിലല്ല. അത് അത് ഗവൺമെന്റിന് ഒരു ഒറ്റ വാക്കിൽ നൽകാൻ കഴിയുന്ന ഒരു ഉത്തരവ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു സമരമല്ല മൂന്നാളെ സമരമെന്ന് തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും ബോധ്യമാകും. അത് മാത്രമല്ല പ്രശ്നം, ആ സമരമുഖത്തിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം സംസ്ഥാന മന്ത്രിസഭയ്ക്കെതിരെ മാത്രമല്ലല്ലോ, കണ്ണന്തേവൻ കമ്പനിക്കെതിരെ മാത്രമല്ലല്ലോ, വർഷങ്ങളായി മൂന്നാറിലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ CPM CPI കോൺഗ്രസ് മറ്റെല്ലാ ട്രേഡ് യൂണിയനുകൾക്കെതിരായി തൊഴിലാളികളുടെ വികാരം തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം. അത്തരമൊരു സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് PS സലീം അങ്ങനെയാണെങ്കിൽ ക്രിയാത്മകമായി തൊഴിലാളികളുടെ സമരത്തെ നമ്മുടെ ട്രേഡ് യൂണിയനുകൾ ഏതു തരത്തിലാണ് കാണേണ്ടത്? താങ്കൾ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ സർക്കാർ ഏത് തരത്തിലാണ് ഇടപെടേണ്ടതും? വളരെ പരിമിതമായ സമയമാണുള്ളതും. അല്ല, ഈ ചർച്ചയിൽ എന്റെ സ്വരം ഒറ്റപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ട്രേഡ് യൂണിയനുകളെ അടച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. മൂന്നാർ MLA രാജേന്ദ്രൻ അവമാനിക്കാൻ ഞാൻ തയ്യാറല്ല. അവരുടെ നിലപാടുകൾ ഒരുപക്ഷെ ഈ സമരമുഖങ്ങളിൽ ട്രേഡ് യൂണിയനുകളുടെ സമീപനത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും സമീപനത്തിൽ ഈ സമരം ഒരു പുതിയ പാഠമാകുന്നുണ്ടോ? ആ പാഠം നിലനിൽക്കെ ഒരു സർക്കാർ ഇത്തരം വിഷയങ്ങളെ ക്രിയാത്മകമായി എങ്ങനെ അഡ്രസ് ചെയ്യണം? എത്ര വേഗത്തിൽ സർക്കാർ ഈ വിഷയത്തെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയം പരിഹരിക്കാൻ ഗവൺമെന്റ് പ്രയോറിറ്റി നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള വളരെ സീരിയസ് ആയ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന പോലെ പെട്ടെന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പനിയും ഒരു എംപ്ലോയറും എംപ്ലോയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസിനും ഗവൺമെന്റിന്റെ മീഡിയേഷനും സ്വാഭാവികമായും അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൻ്റെതായ ഒരു ഒരു ടൈമിംഗ് ആവശ്യമാണ്. അത് ഒരു ദിവസം കൊണ്ട് ഉറങ്ങിയതല്ലോ. ഈ മുതലാളിത്തവും തൊഴിലാളി വർഗവും തമ്മിലുള്ള ഒരു ഒരു വർഗപരമായ പ്രശ്നങ്ങളിൽ കാണുമായിരിക്കും ഇത്. വളരെ വ്യക്തമാണ് ശ്രീ PS സലീം. വളരെ തിടുക്കത്തിൽ ക്രിയാത്മകമല്ലാത്ത അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സർക്കാരിനാകില്ല. അപ്പോഴും 10,000-ൽ അധികം വരുന്ന സ്ത്രീ തൊഴിലാളികൾ സമരമുഖത്തേക്ക് കഴിഞ്ഞ 9 ദിവസം സമരം ശക്തമാക്കുന്നു, അവിടേക്ക് കൈവിട്ടു പോകുന്നു, സർക്കാരിന് തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ആ സമരം എത്തുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം വരുമ്പോൾ ഒരു ഭരണകൂടം ആ സമരത്തെ എത്ര വേഗത്തിലാണ് ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു സന്ദർഭം കൂടി എല്ലാ സർക്കാരുകൾക്ക് മുന്നിലും ഈ സമരം നൽകുകയുമുണ്ട്. വളരെ നന്ദി ശ്രീ PS സലീം പ്രതികരിച്ചതിന്. കേരളം ഉറ്റുനോക്കുന്ന രണ്ടു സ്ഥലങ്ങൾ മൂന്നാറും കൊച്ചിയും. മൂന്നാറിൽ 10,000-ൽ അധികം വരുന്ന തോട്ടം മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ 9 ദിവസമായുള്ള സമരം അതിശക്തമായി നിലനിൽക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യവും സമരം തീരുന്നതുവരെ സമരം ഒത്തുതീർപ്പാക്കുക അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് പറയുമ്പോൾ ആ സമരം ഒത്തുതീർന്നില്ല എങ്കിൽ സമരക്കാർക്കൊപ്പം താനുമുണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം സമരക്കാർക്കൊപ്പം ഇപ്പോഴും മൂന്നാറിൽ തുടരുന്നു. തൊട്ടടുത്ത് SRAJENDRAN MLAയുടെ നിരാഹാര സമരം. ഇന്ന് സർക്കാർ ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്നും പരിഹരിക്കണമെന്നും അല്ലാത്ത പക്ഷം നാളെ മുതൽ സമരം ഏറ്റെടുക്കണമെന്നും CPIM രാഷ്ട്രീയ കേരളം അതിനിർണായകമായ വളരെ സങ്കീർണവും ചൂടേറിയതുമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഈ സമരം പരിഹരിക്കാനുള്ള ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. കണ്ണൻദേവൻ പ്ലാന്റേഷനുമായി അവരുടെ പ്രതിനിധികളുമായുള്ള ചർച്ച അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഒരുപക്ഷേ ബോണസുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ചർച്ച സമാപിക്കുകയും മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയും സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുമെന്നുള്ള സൂചനകൾ കൊച്ചിയിൽ നിന്ന് ലഭിക്കുമ്പോൾ ഇതിൻ്റെ വിശദമായ വാർത്തകളിലേക്ക് വരാം.